അംഗൻവാടി കുട്ടികൾക്ക് മുട്ടയും പാലും നൽകുന്ന പോഷകബാല്യം പദ്ധതിക്ക് കാരശ്ശേരിയിലും മാവൂരിലും തുടക്കമായി. കാരശ്ശേരിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിതയും മാവൂരിൽ ടീം രഞ്ജിത്തും ഉദ്ഘാടനം ചെയ്തു. വനിതാ ശിശുവികസന വകുപ്പ് നടപ്പിലാക്കുന്ന പോഷകബാല്യം പദ്ധതിക്ക് മലയോര മേഖലയിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ തുടക്കമായി. കുട്ടികൾക്ക് അംഗനവാടികളിൽ ആനന്ദകരമായ വിദ്യാഭ്യാസത്തോടൊപ്പം ആരോഗ്യകരമായ ബാല്യം പ്രദാനം ചെയ്യുകയാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. കാരശ്ശേരി പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിത ചോർനാട് അംഗനവാടിയിൽ കുട്ടികൾക്ക് പാലും മുട്ടയും നൽകി നിർവഹിച്ചു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 27 അംഗനവാടികളിൽ 325 കുട്ടികൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. ആഴ്ചയിൽ 2 ദിവസം മുട്ടയും 2 ദിവസം പാലും നൽകും. ചടങ്ങിൽ ആമിന ഇടത്തിൽ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സത്യൻ മുണ്ടയിൽ, സി ഡി പി ഒ അനിതകുമാരി, വിജില ഒ തുടങ്ങിയവർ സംസാരിച്ചു. മൊയ്തീൻകുട്ടി പുതിയപുര, ജാഫർ ടി എം, ഹബീബ് റഹ്മാൻ, ബീന ടീച്ചർ, ഗീത, മിനി പി കെ, നളിനി, അനിക പി കെ എന്നിവർ നേതൃത്വം നൽകി. പോഷകബാല്യം പദ്ധതിയുടെ ഭാഗമായി അംഗനവാടി കുട്ടികൾക്ക് പാലും മുട്ടയും നൽകുന്ന പരിപാടിയുടെ മാവു ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം മുഴാപ്പാലം അംഗനവാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി രഞ്ജിത്ത് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം അപ്പുക്കുഞ്ഞൻ അധ്യക്ഷത വഹിച്ചു. ഐ സി ഡി എസ് ഓഫീസർ അനിതകുമാരി മുഖ്യാതിഥിയായി. ഐ സി ഡി എസ് സൂപ്പർവൈസർ ബിനി പി വർഗീസ്, അംഗനവാടി വർക്കർ എ കെ ഷമീന, ഇ കെ ഫെമിത തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോസ്, സി ടി വി പ്രാദേശിക വാർത്ത.